അപ്രതീക്ഷിത മഴയിൽ കയറിയ വെള്ളം ഇറങ്ങിപ്പോകാത്തതുമൂലം കുണിയൻ പടിഞ്ഞാറ് കൊയോങ്കര പാടശേഖരങ്ങളിലെ വിളഞ്ഞ നെല്ലുകൾ വെള്ളത്തിൽ മുങ്ങി. 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഉപ്പുവെള്ളത്തെയായിരുന്നു രണ്ടാം വിള കൃഷി ഇറക്കുമ്പോൾ കുണിയനിലെ കർഷകർ പേടിച്ചിരുന്നത്. ഉപ്പുവെള്ളം തടയുന്നതിന് കുണിയൻ പടിഞ്ഞാറെപ്പുഴയിൽ ഒരു വർഷം മുൻപ് തുടങ്ങിയ തടയണ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരുന്നു. കൃഷി നശിക്കുമെന്നായപ്പോൾ കർഷകർ തന്നെ രംഗത്തിറങ്ങി മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് തടയണ നിർമ്മിച്ചു. ഈ വർഷമെങ്കിലും കൃഷി രക്ഷപ്പെടുമെന്ന സമാധാനത്തിൽ കഴിയുമ്പോഴാണ് നനച്ചിരിക്കാതെ ശക്തമായ വേനൽമഴയെത്തിയത്. വടക്കുഭാഗത്തു നിന്ന് ശക്തമായി ഒഴുകിയെത്തിയ വെള്ളം തോടിന്റെ കരകവിഞ്ഞ് ഇരുഭാഗത്തെയും വയലുകളിൽ വ്യാപിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും വെള്ളം ഇറങ്ങിയില്ല. രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യാൻ ഭാഗത്തിലായ നെൽക്കതിരുകളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ഇനി ഇവ കൊയ്തെടുക്കാൻ പ്രയാസമാണെന്ന് കർഷകർ പറയുന്നു. കാലകാലങ്ങളായിട്ട് ഇങ്ങനെ വരുന്നത് തന്നെയാണ്. സാധാരണ ഉപ്പുവെള്ളം ഈ സമയത്ത് കയറല്, അതിന് മടി ചിറ കെട്ടി, ചിറ കെട്ടിയപ്പോൾ മഴ വന്നു. മഴ വന്നിട്ടാകുമ്പോൾ പിന്നെ മേലെ നല്ല വെള്ളം, ഇതിൻ്റെ ഉറന്നു വരുന്ന വെള്ളം നിറഞ്ഞിട്ടാണ് ഇപ്പം ഇത് ചീഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ വെള്ളം പൊളിച്ചാലും താവുന്നില്ല. താവണം കഴിഞ്ഞിപ്പോൾ ചിറ പൊളിക്കാൻ സാധിക്കില്ല. ചിറ പൊളിച്ചാലിപ്പോൾ ആദ്യം ഉപ്പുവെള്ളം കയറും. ഇങ്ങനത്തെ പ്രശ്നത്തിലുള്ളത്. അതിവർഷം മൂലം ഈ ഭാഗങ്ങളിലെ ഒന്നാം വിള കൃഷിയും നശിച്ചിരുന്നു. തുടർച്ചയായി വിളനാശം നേരിടുന്ന കർഷകർക്ക് അടിയന്തര സഹായമെത്തിക്കണമെന്നാണ് ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.